Hi friends, welcome back to Competitive Exam Helper. Nammal innu simplification day naalamathe video aya square and square roots aanu nokkunnathu. Idile ningalku kaanam nammal idile 0 mudal 50 vareulla square roots aanu eduthittullathu. Edoru competitive exam nayalum minimum ningal oru 25 vareulla square padikka. ബാക്കി 25 ന് ശേഷമുള്ളതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്ക്വയർ എല്ലാവർക്കും എടുക്കാൻ അറിയാമല്ലോ. 1 സ്ക്വയർ 1 അങ്ങനെയുള്ള എല്ലാവർക്കും എടുക്കാൻ അറിയാമല്ലോ. അതിന് ഇടയ്ക്കുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാനുള്ളത് എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഒരു 25 വരെ നിങ്ങൾ കാണാതെ പഠിക്കുക എന്തായാലും. അതിനുശേഷം ഉള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിലിപ്പം 25 എന്ന് പറഞ്ഞാൽ 625 ആണ്. അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ 625 ആണ്. അടുത്ത നോക്കുക, അടുത്ത ഈ 26 25നെ കാട്ടി 1 കൂടുതലല്ലേ, ഒരു നമ്പർസ് ഒരു സംഖ്യ കൂടുതലാണ്. അതേപോലെ 24 25നെ കാട്ടി ഒരു സംഖ്യ കുറവാണ്. അപ്പോൾ നമ്മൾ 24 സ്ക്വയർ റൂട്ട് സ്ക്വയർ അറിയാം, 576 ആണ്. അതിൻ്റെ 25 ഒരു ഡിജിറ്റ് കുറവായതുകൊണ്ട് അതിൽ 100 കൂടെ കൂട്ടുക, അപ്പോഴത്തേക്കും ആൻസർ കിട്ടുന്നത് 676 ആണ്. 26 സ്ക്വയർ. അതേപോലെ തന്നെ 23 25 ആയിട്ടുള്ള റിലേഷൻ നോക്കുമ്പം 2 ഡിജിറ്റിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. അതേപോലെ 23 27, അത് 2 ഡിജിറ്റ് കുറവ്, 25 ആയിട്ട് 2 ഡിജിറ്റ് കുറവ്, 27 വന്നിട്ട് 25 ആയിട്ട് 2 ഡിജിറ്റ് കൂടുതലാണ്. അപ്പോഴത്തേക്കും 200 കൂട്ടുക, 23 നിന്നും 200 കൂട്ടുക, അങ്ങനെ 729. അടുത്ത ഇതേപോലെ തന്നെ 300 കൂട്ടുക, 400 കൂട്ടുക, 500 കൂട്ടുക, 600 കൂട്ടുക, അങ്ങനെ അങ്ങനെ അവസാനം വരെ ഉള്ളതിൽ ഈ 0 25 തമ്മിൽ മൊത്തം 25 ആണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എത്ര കൂട്ടണം? 25 2 സീറോ കൊടുക്കണം, 25,000 കൂട്ടുക. അപ്പം നമുക്ക് 50 സ്ക്വയറിന് ആൻസർ കിട്ടും 25,000. അങ്ങനെയുള്ള ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഇപ്പോൾ 6 എടുക്കാം, 6 സ്ക്വയറിൻ്റെ എടുക്കാം. 6 സ്ക്വയർ വരുമ്പോഴത്തേക്കും 36 ആണ്. 625 ആയിട്ട് 90 ആണ് വ്യത്യാസം. അപ്പം എഴുതാം 1900. അപ്പം 6 നേരെ വരുന്ന 6 ഈ 44 മൊത്തം 50 ആവാൻ വേണ്ടിയിട്ട് 6 ആണ് വേണ്ടത്. അപ്പം ഈ 44 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത് ഈ 1900 പ്ലസ് 36 ചെയ്യുക. അപ്പോൾ 1936 എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആൻസർ. ഇങ്ങനെ ഇടയ്ക്കുള്ളതെന്ന് എടുക്കാൻ. അല്ലാതെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 44 കൂട്ടിയാൽ 44 തന്നെ കൂട്ടാം, 44 സ്ക്വയർ. ഇതിനായി വേണ്ടിയിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനൊരു ഫോമുല ഉണ്ട്, നമുക്ക് ഫോമുല അറിയാലോ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഈ ഫോമുല നമുക്കറിയാമല്ലോ, ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതിൻ്റെ. ഇതിൻ്റെ ഫോമുല അറിയാലോ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇതാണ് ഫോമുല. ഇതിൽ ചെയ്യാനുള്ളത് ഈ 44 44 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 4 + 4 + 1 ഒരു പ്ലസ് കൂടെ ഇട്ടേക്ക്, 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, 44 സ്ക്വയർ അങ്ങനെ എഴുതുക. അപ്പം 16 a സ്ക്വയർ വരുമ്പോൾ 4 സ്ക്വയർ വരുമ്പോൾ 16 പ്ലസ് 2 × 4 × 4 എ ബി പ്ലസ് ബി സ്ക്വയർ 16 തന്നെയാണ്. അത് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ എഴുതുക. ഇത് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് പോവുക, ഇത് പ്ലസ് ചെയ്യേണ്ട, ഇവിടെ ഒരു ബാർ ഇട്ടാൽ മതി. ഇതിൽ ഈ 16 ഈ 16 ഈ സൈഡ് മുതൽ പോവുക, അല്ല ആദ്യത്തെ ഡിജിറ്റ് എഴുതുക 6. രണ്ടാമത്തെ ഡിജിറ്റ് ഇതിൻ്റെ കൂടെ ആണ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത് വെച്ചാൽ 2 × 4 8 8 × 4
For example, 15 square. That's the number of the unit place. Answer on it 2, 2, 5. Apart from the come 105 square. Again, under the can no come the Adin say under the Adin at the Parna Ladana 25 with the ഒരു ബാർ ഇടുക 35 ഇൻ്റെ ആണ് 25 വെച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത 10 ഈ 10 എൻ്റെ നെക്സ്റ്റ് നമ്പർ വന്നിരുന്നത് ഏതാണ് 11 അപ്പോഴത്തേക്കും 10 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 11 ദ ആൻസർ വിൽ ബി 110 സോ അപ്പം നമ്മുടെ ആൻസർ കിട്ടും 110 25 ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത നമുക്ക് സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം example root of 7744 ingane oru digit thariyanengil ingane oru number square root kandupidikkanengil nammal aadyam cheyyanulladu ezhuda root of 7744 idinde rendu number avasanathil ninnu rendu number vachu split cheya split cheyi varumbodhayikkum da idil nokkam namukku ariyam എന്നിട്ട് ഈ ഡിജിറ്റ് നോക്കാം ഈ ഡിജിറ്റിൻ്റെ അടുത്ത ഈ ഡിജിറ്റിനെ കാട്ടി തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക മീൻസ് ഈ ഡിജിറ്റ് ഇപ്പം നോക്കാം അടുത്തത് 77 ആണ് 77നെ കാട്ടി ചെറുതായിട്ടുള്ള ഡിജിറ്റ് വരുന്നത് ഏതാണ് 64 എന്നുവെച്ചാൽ 8 സ്ക്വയർ ആണ് 64 അപ്പം ഇത് 8 അടുത്ത ഇത് ഏതാണെന്ന് അറിയില്ല ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യത്തെ നമ്മൾ നേരത്തെ നമ്മൾ ഇതിൽ നോക്കിയില്ലേ നമ്മൾ സ്ക്വയേഴ്സിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ആദ്യത്തെ പത്തെണ്ണത്തിൽ ആദ്യത്തെ 1 മുതൽ 9 10 എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ കാര്യം മനസ്സിലായി ഈ 1 1 ഈ 9 അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ് 1 2 8 സെയിം ഡിജിറ്റ് ആണ് 4 3 7 സെയിം ഡിജിറ്റ് ആണ് 9 അതേപോലെ തന്നെ എല്ലാത്തിലും 5 മാത്രം 5 തന്നെയാണ് ബാക്കിയെല്ലാം 1 + 9 10 വരുന്ന രീതിയിൽ 2 + 8 10 3 + 9 അങ്ങനെ 10 വരുന്ന രീതിയിലുള്ള എല്ലാത്തിലും സെയിം ആയിട്ടുള്ള ഡിജിറ്റ് ആണ് അപ്പോഴത്തേക്കും ആദ്യത്തെ 4 എന്തായാലും ഓർമ്മിച്ചിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി മറ്റേ പാർട്ട് ഏതാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 വരുന്നത് ഏതിനൊക്കെയാണ് 2 വരും 8 വരും 2 + 8 10 അല്ലേ അപ്പോഴത്തേക്കും 2 വരും 8 വരും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ലെസ്സർ സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് വെച്ചാൽ ഈ 77 ലെസ്സർ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് വെച്ചാൽ അറിയാലോ 64 അപ്പോഴത്തേക്കും 8 എന്നും കിട്ടി അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വന്നിട്ട് 2 അല്ലെങ്കിൽ 8 ആണെന്ന് കിട്ടി അപ്പോൾ അടുത്ത ജസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പം 82 88 കിട്ടില്ല അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറായി 85 കണ്ടുപിടിക്കുക 85 സ്ക്വയർ കണ്ടുപിടിക്കുക 85 സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നേരത്തെ 25/8 × 9 അപ്പോൾ ആൻസർ എത്ര കിട്ടും 72
അപ്പം 7225. ഇത് ഈ നമ്പർ ഈ നമ്പറിനെ കാട്ടി ചെറുതല്ലേ, അപ്പോഴത്തേക്കും സ്ക്വയർ വരുന്നത് ഇതിനെ കാട്ടി വലുതാവും. അപ്പോൾ എൻ്റെ ആൻസർ എന്തെന്ന് വെച്ചാൽ 88. ഇതാണ് ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 17689. ഓക്കെ, 17689 ഒന്ന് എടുത്തെഴുതാം. റൂട്ട് ഓഫ് 17689. ഓക്കെ, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അവസാനത്തെ രണ്ട് ഡിജിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഈ 9 വരുന്നത് ഈ രണ്ടാമത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ 9 വരുന്നത് രണ്ട് നമ്പേഴ്സിനാണ്, ഒന്ന് 3-ക്കും അതേപോലെ 7-നും. ഈ 176-നെ കാട്ടി ലെസറായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് നോക്കുകയാണെങ്കിൽ ഏതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറയാലോ. 13 വരുമ്പോൾ ഏതാ 169 അല്ലേ. അടുത്ത 14 വരുമ്പോൾ ഏതാ 196. അപ്പോൾ ഇതിനെ കാട്ടി കൂടില്ലേ, അപ്പോഴത്തേക്കും നമുക്കെടുക്കാം 13. അടുത്ത ഇതിൽ 133 ആണോ 137 ആണോ എന്ന് ഉറപ്പിക്കണ്ടേ. അതിന് ആദ്യം നമുക്ക് 135 സ്ക്വയർ കണ്ടുപിടിക്കുക. നേരത്തെ പോലെ 25 13 × 14 ആൻസർ എത്ര വരും? 182. അപ്പം ഇതിനെ കാട്ടി ഇതല്ലേ കൂടുതൽ, അപ്പോൾ ഇതിനെ കാട്ടി ചെറുതായിരിക്കും. അപ്പോൾ ആൻസർ എത്ര ഇട്ടാ? 133. അതാണ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ ഒരു 20 കണക്കെങ്കിലും മിനിമം ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കുക, അങ്ങനെ അപ്പോഴേ സ്പീഡ് കിട്ടത്തുള്ളൂ. താങ്ക് യു.